ഹായ് ഹലോ എവ്രി വൺ, നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പൊന്നോണം നേരെയാണ് എല്ലാവർക്കും. അപ്പം നിങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഓണം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നമുക്ക് കമൻസിൽ വന്നൊരു കാര്യമായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ഇന്ന് ഓണം ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് റിഷീസ് ലൈഫ് ആൻഡ് കട്ട്. അപ്പം ഇന്ന് തിരുവോണ ദിവസമാണ്. രാവിലെ തന്നെ അതായത് കുഞ്ഞുമക്കളും അമ്മമ്മയൊക്കെ കൂടെ പൂക്കളിടാണ്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് പൂവാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഒറിജിനൽ പൂ ഇട്ടിട്ടുണ്ട്. ഇതാ ഒറിജിനൽ പൂ ഇട്ടിട്ടുണ്ട്. വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ പറയാണ്, ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി വോയിസ് ഓവർ ചെയ്ത വീഡിയോ ആണ്. രാവിലെ തന്നെ നമ്മൾ യൂണിറ്റിലെ കിടപ്പിലായ രോഗികളെ കാണാൻ വേണ്ടി DYFI പ്രവർത്തകർ പോയിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട് എനിക്കും പറ്റി. അപ്പോൾ വീട്ടിലെത്തി ഇതേ ആദിച്ചുൻ്റെ ചിരിയങ്ങളെയൊക്കെ കാണാൻ. പിന്നെ അടുക്കളയിൽ എല്ലാവരും ബിസിയായിരുന്നു, അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കുന്ന കറക്റ്റ് ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. എല്ലാം കുറച്ച് കുറച്ചായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ണൂരിൽ അറിയാമല്ലോ, കണ്ണൂരിലെ ഒരു 70% ആൾക്കാരും ആഘോഷ ദിവസങ്ങളിൽ ബിരിയാണിയാണ് ഉണ്ടാക്കുക. അപ്പം നമ്മളും അതുപോലെ ബിരിയാണി ഉണ്ടാക്കി ദമ്മിടാൻ വേണ്ടിയിട്ട് പോവാണ്. ആമി കാര്യമായിട്ട് സ്പൈഡർമാന് സോങ് പാടി കൊടുക്കാനാണ്. ഇതാണ് നമ്മുടെ അനേകമ്മോട്. നമ്മുടെ ലഞ്ച് റെഡിയായി. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഞാനും ഏച്ചിയും നമ്മുടെ അടുത്ത് തന്നെയുള്ള ചാൽ ബീച്ചിൽ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാഗമായിട്ട് പരിപാടി ഉണ്ടായി, കുട്ടികളുടെ കായിക മത്സരങ്ങളൊക്കെ. അപ്പോൾ അതിന് നമ്മൾ മക്കളെയും കൊണ്ട് പോവുകയാണ്. അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല, കാരണം ഇത് കൊറോണയ്ക്ക് ശേഷമുള്ള ഫസ്റ്റ് പരിപാടിയാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. പക്ഷേ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആമിക്കാണേലും പ്രത്യേകിച്ച് ഏജ് കാറ്റഗറി ഒന്നുമില്ല, 2 വയസ്സല്ലേ ഉള്ളൂ. അപ്പം എന്തായാലും അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പരിപാടിയിൽ പങ്കെടുപ്പിക്കാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഓട്ട മത്സരമൊക്കെ നടക്കുകയാണ്, അതിലിടയ്ക്ക് മഴ പെയ്തു. ഇനി കുട്ടികളുടെ ബലൂൺ പൊട്ടിക്കൽ മത്സരമൊക്കെയാണ്. അപ്പോൾ ഇവർ ആ ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് തന്നെ നല്ല സോങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആ പാട്ടിനൊത്ത് ഡാൻസിലാണുള്ളത്. അവിടെ നടന്ന മത്സരങ്ങളിലെ ഏറ്റവും നല്ല മത്സരത്തിലൊന്ന് ഈ ബലൂൺ പൊട്ടിക്കലായിരുന്നു. അതായത് ഹൈസ്കൂൾ കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ബലൂൺ പൊട്ടിക്കൽ മത്സരം നല്ല സൂപ്പറായിരുന്നു. കണ്ടിരിക്കാൻ തന്നെ നല്ല രസം. ഗേൾസിനെയാണ് കേട്ടോ, കാറ്റഗറി ഗേൾസിൽ വരുന്ന മത്സരമാണിത്. അതുകൊണ്ട് പെൺകുട്ടികൾ പുലിയാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓടിയിട്ടും പറഞ്ഞിട്ടും ഒക്കെ ആയിരുന്നു ബലൂൺ പൊട്ടിക്കൽ. അടിപൊളി മത്സരമായിരുന്നു. പെൺകുട്ടികൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത്തവണ നമ്മുടെ പെൺകുട്ടികൾ അനേക്കയും ആമിയും രണ്ടു പേരും മിഠായി വർക്കലിൽ നിന്നിട്ടുണ്ടായി. ആമിക്ക് കാറ്റഗറി പോലും ഇല്ല, ആമി 2 വയസ്സാണ്. അനേക അംഗനവാടി കാറ്റഗറിയിൽ പോയപ്പം അവൾ തന്നെ ആമി തന്നെ എന്നോട് പറഞ്ഞു പോകണം എന്ന്. അപ്പം എനിക്കൊരുപാട് സന്തോഷമായി, കാരണം അവളായിട്ടാണ് പറഞ്ഞ് താല്പര്യത്തോടെ പോയത്. അപ്പം ഞാനും അവളെ തടഞ്ഞില്ല. മത്സരം ഏകദേശം ആ എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കുട്ടികളെ സിസ്റ്റേഴ്സാണ് കേട്ടോ, ഈ ചെങ്ങേത്തിയാണ്. പക്ഷേ ആ ഒരു ഇതൊന്നും ഉണ്ടായില്ല, രണ്ടുപേരും നല്ല സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ തന്നെ കളിച്ചു. ഇത് കഴിഞ്ഞ അടുത്ത പരിപാടിയായിരുന്നു ആമിയുടെ അനേകയായിട്ടൊക്കെ മിഠായി പെറുക്കൽ. അപ്പോൾ അനേകക്ക് ഒരു തവണ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ആമി ഫസ്റ്റ് ടൈമാണ്, ആമിക്കൊന്നും അറിയത്തില്ല, ആമിയുടെ കാറ്റഗറി പോലും അല്ല. പക്ഷേ അവൾ ഇഷ്ടത്തോടെ പോയി 5 മിഠായി പെറുക്കി അവൾക്ക് കയ്യിൽ കൊള്ളാവുന്ന രീതിയിൽ. അനേക 21 മിഠായി പെറുക്കി, അനേകയ്ക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. അത് കഴിഞ്ഞ് ബോയ്സിൻ്റെ ബലൂൺ പൊട്ടിക്കൽ മത്സരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ അവിടെ ലേഡീസിന് അതായത് സ്ത്രീകൾക്ക് കസേരകളി മത്സരം ഉണ്ടായി. 10-20 ആൾക്കാരുണ്ടായി. അപ്പം ഞാനുണ്ടായി കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായി. അപ്പം ഞാനതിൽ 6 ആൾക്കാർ ബാക്കി നിൽക്കുന്ന ടൈമായിരുന്നു ഔട്ടായത്. ആ 6 ആൾക്കാർ ബാക്കി നിൽക്കുന്ന ടൈം തന്നെ ഏകദേശം തലയൊക്കെ കറങ്ങി വല്ലാണ്ടായിപ്പോയി. പിന്നെ ആമിയും അത്ര ടൈം മാറി നിൽക്കുകയായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇതിന് വിന്നറായിട്ടുള്ളത് നമ്മുടെ ഒരു ഏച്ചി, ഏട്ടൻ്റെ കസിനാണ് പ്രജിഷേച്ചി. കണ്ടിരിക്കുന്നവർക്ക് നല്ല രസവും കോമഡിയൊക്കെ ആണെങ്കിലും അത് കളിക്കുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയവരെ നമ്മൾ എന്തായാലും
കൺഗ്രാജുലേറ്റ് ചെയ്യണം. അവർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എൻ്റെ ഓണം ദിവസം ഏകദേശം 50% ഈ പരിപാടിയിലൊക്കെ ആയിട്ടാണ് ഇന്ന് പോയിട്ടുണ്ടായത്. നിങ്ങളെ അഭിപ്രായം പറയാട്ടോ. ഇങ്ങനെ വോയിസ് ഓവർ ചെയ്തിട്ട് എനിക്കറിയാം അത്ര വലിയ ഇൻട്രാക്റ്റീവ് ആയിരിക്കില്ല, പക്ഷെ എന്നാലും നിങ്ങളെ അഭിപ്രായം പറയാം ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്നുള്ളത്. പുരുഷന്മാർക്കുള്ള തൊപ്പി മാറ്റൽ മത്സരമായിരുന്നു കേട്ടോ. നല്ല മത്സരമായിരുന്നു, കണ്ടിരിക്കാൻ പറ്റിയൊരു മത്സരം തന്നെയായിരുന്നു. എനിക്കറിയാം ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്ന് എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു നടന്നത്. അതാണ് കേട്ടോ, കൂടുതലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എന്തായാലും ഒരു അടിപൊളി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിയാണ് കേട്ടോ. ഇതിപ്പം രാത്രി ഏകദേശം 11 കഴിഞ്ഞിട്ടുണ്ട്. ആമിബാബ് ഉറക്കാണ്, ആമിബാബ് ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്തു. എനിക്കറിയാം ഇത് അത്ര പ്രോപ്പറായിട്ടൊന്നും ഉള്ള ഡേ ഇൻ മൈ ലൈഫല്ല, പക്ഷെ ഞാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായിന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഓണം ഡേ ഇങ്ങനെയായിരുന്നു പോയത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണം ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. ബൈ.